വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ എല്ലാവരും വിഷമത്തിലുണ്ട. ഇത് എന്തിനു വിഷമം എന്ന് വെച്ചാല് നമ്മുടെ ചങ്ങായി വെക്കേഷൻ വന്നിട്ട് തിരിച്ച് ഗൾഫിലേക്ക് പോകുന്നത് കൊണ്ടാണ്. നമ്മളെ കാട്ടി വിഷമം ഓനിക്കുണ്ടാവും, ഓനല്ല പോകുന്നത്. പക്ഷെ നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അവനെ എയർപോർട്ട് വരെ ഡ്രോപ്പ് ചെയ്യാന് കാറിൽ നമ്മളാണ് പോകുന്നത്. അത് വേറെ ഒരു സന്തോഷമാണ്. ആ സന്തോഷം എന്തെന്ന് ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും. വീഡിയോ ഫുള്ളായി കണ്ടാ മനസ്സിലാവും. ലഗേജ് ആണ് അവൻ അലോഡ് ഇല്ലത്. അവൻ എന്താ കറക്റ്റ് അളന്ന് മുറിച്ച് ടക്കാക്കിയിട്ടുണ്ട്. ലഗേജ് ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്തിട്ട് കാറിൽ ഇങ്ങനെ അടക്കി ഒതുക്കിട്ട് വെക്കാം. അങ്ങനെ നമ്മളെ ചെക്കൻ വീട്ടുകാരോടെല്ലാം യാത്ര പറഞ്ഞ് ബൈ ബൈ പറഞ്ഞിരിക്കുകയാണ്. നേരെ കാറിലോട്ടേക്ക്. കണ്ണൂർ എയർപോർട്ട് വരെ കാറ്റിലോടില്ലല്ലോ വണ്ടി, കുറച്ച് പെട്രോൾ അടിക്കണ്ടേ. അങ്ങനെ പമ്പ് കയറ്റി നല്ലോണം അടിച്ചിട്ടാ ചെക്കൻ പോകുന്നതല്ലേ. ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടില്ല കാണു, അതുകൊണ്ട് വേറൊന്നും നോക്കിയിട്ട് ഫുൾ ടാങ്ക് തന്നെ അടുപ്പിച്ചു. നമ്മൾ യാത്ര തുടങ്ങിയിട്ട് തളിപ്പറമ്പിലെത്തി. നമ്മൾ തളിപ്പറമ്പിൽ നിറയെ തട്ടുകൾ കാണാൻ പറ്റും. നമ്മൾ വിചാരിച്ചു ഒരു ചായ കുടിച്ചിട്ട് ഇനി യാത്ര നമ്മൾക്ക് കണ്ടിന്യൂ ചെയ്യാന്ന്. അങ്ങനെ നമ്മൾ എത്തിയത് സപ്പാന്റെ പിന്നെ എനിക്ക് ഇത് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഈ തട്ടുകടേൻ്റെ ഒരു കൺസ്ട്രക്ഷൻ രീതിയാണ്. വളരെ ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഒരു വലിയൊരു കുഴി നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. കുഴീൻ്റെ മേലെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ക്രിയേറ്റീവ് ഐഡിയ എന്ന് തന്നെ പറയാം. ഈ ചെല്ലും കൂട്ടുന്ന് അപ്പങ്ങളെല്ലാം നമ്മളെ നോക്കിയിട്ട് കൈ കാട്ടുന്നുണ്ട്. ചായ മാത്രമേ ഓർഡർ ചെയ്യൂ. യാത്രൻ്റെ ഇടയിൽ ചായ, അത് കടുപ്പത്തിൽ തന്നെ ചായ കുടിക്കലെന്ന് വെച്ചാൽ അത് വേറെ ഒരു വൈബാണ്. അങ്ങനെ ഇവിടുന്ന് നേരെ വിട്ട് കണ്ണൂർ സിറ്റിയിലേക്ക്. കണ്ണൂർ സിറ്റിയിൽ നോമ്പിന് മാത്രം കണ്ടുവരുന്ന കുറച്ച് ഫുഡ് സ്പോട്ടുണ്ട്. നേരെ അവിടെ വെച്ച് പിടിച്ച്. എന്തിനെന്ന് വെച്ചാല് നമ്മുടെ ചെക്കന് ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടല്ലേ കാണൂ, അതുകൊണ്ട് കുറച്ച് ഫുഡ് കഴിപ്പിച്ചിട്ട് കൊണ്ടുവിടാന്ന് വിചാരിച്ചു. നല്ല പന്തലെല്ലാം ഇട്ടിട്ട് കല്യാണ വീട്ടിലെത്തിയ അതേ ഫീൽ എനിക്ക് കിട്ടി. അതേമാതിരിയുള്ള ഫുഡ് ഉണ്ടാവും എന്നറിയില്ല, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അത് വന്ന് കയറി ഉടനെ തന്നെ ഇങ്ങനെ സീറ്റ് പിടിച്ചിട്ട് വട്ടത്തിലിരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യാം എന്ത് ഫുഡ് ഓർഡർ ചെയ്യണം അതിനെ പറ്റിയിട്ട്. കുറേ ഡിഷസ് പറഞ്ഞിരുന്നുണ്ട്. എന്നിപ്പോൾ ഇപ്പോൾ ഓർഡർ ചെയ്യില്ല, ആകെ കൺഫ്യൂഷനല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നല്ല കോയിൻ്റെ മണം, അത് എവിടുന്നിപ്പാ അത് നോക്കണമല്ല. അങ്ങനെ ഞാൻ എന്താക്കി കുറച്ച് അതിൻ്റെ അടുത്തെത്തി. ഒരു വലിയൊരു ചൂട് തവ കണ്ട്, അതിലതാ കടക്കുന്ന നമ്മുടെ കോഴിക്കുട്ടൻ. എന്നാ ഒരു കബാബ് പോരട്ടെ ടേബിളിൽ. പിന്നെന്തെന്നിപ്പോൾ ഓർഡർ ചെയ്യലേ, ആ ഒരു ചിക്കൻ മുഗളായി ഓർഡർ ചെയ്യാം. നല്ല പച്ച കളർ ഹരിയാലി ചിക്കൻ എന്ന് പറയുന്നുണ്ട്. നീയും ബാ ടേബിളിൽ. ചിക്കൻ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ നല്ല സോഫ്റ്റ് കുബൂസ് വന്നിട്ടുണ്ട്. കുബൂസ് ഗൾഫിലെ സ്ഥിരം സാധനമാണ് നമ്മുടെ കുബൂസ്. നാട്ടിൽ നിന്നെ കണ്ടരുണ്ടല്ല, ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീൽ അടിച്ച്. എന്നാലും നിന്നെ ഒന്ന് തൊടട്ട്. നല്ല സോഫ്റ്റ് കുബൂസ് ഇടാ. പ്ലേറ്റിലോട്ടേക്ക് ഇതാ ഇങ്ങനെ ഒന്ന് ഇട്ടാ. കോയിക്ക് വേണ്ടിയിട്ടില്ല വെയിറ്റിംഗ്. അങ്ങനെ കോഴി വന്നിട്ടുണ്ട് രണ്ട് രണ്ട്. ഈ രണ്ട് പ്ലേറ്റ് കോഴി അതാ വന്നിട്ട്. ഇനെന്താ ഇന്ന് എന്താ ചെയ്യലേ, ഇനി അങ്ങനെ വെട്ടി വിഴുങ്ങൽ തന്നെയല്ലേ, എന്നാ തുടങ്ങല്ലോ. അങ്ങനെ കോഴിൻ്റെ കാല് ഡയറക്റ്റ് അടിക്കാൻ പോയപ്പോഴാണ് അവിടെ ഇട്ടിരുന്ന് ചട്ടിനെ കണ്ടത്. ഓനെ മാത്രം എന്തിനു പൊറ്റക്കാക്കുന്നു, ഓനയും കൂടി ഒന്ന് മുക്കിയിട്ടടിക്കാല്ലേ. ഹരിയാലി ചിക്കനും വന്നിട്ടുണ്ട്. ഹരിയാലി ചിക്കൻ വന്ന ഉടനെ തന്നെ നമ്മളെ ചെക്കന് അതാ ചെസ്റ്റ് പീസ് തന്നെ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ നല്ല റാഹത്തായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് അപ്പുറത്തൊരു ശബ്ദം, ഐസ് പൊട്ടുന്നൊരു ശബ്ദം കേൾക്കുന്നത്. പിന്നെ നോക്കുമ്പോൾ തന്നെ മനസ്സിലായത് ഐസ് ചൊരണ്ടിയുണ്ട്. പിന്നൊന്നും നോക്കിയില്ല, ഐസ് ചൊരണ്ടി ഓർഡർ ചെയ്ത്. ദാ ചെക്കൻ ആദ്യം ഒരു സ്കൂപ്പ് എടുത്ത് ഒരു ഗ്ലാസ്സിലിട്ട്, എന്നിട്ട് കുറേ ഫ്ലേവർ ഉണ്ട് നമ്മൾ മിക്സ്ഡാ പറഞ്ഞത്, സ്ട്രോബെറി ചോക്ലേറ്റ് അങ്ങനെ എല്ലാത്തിൻ്റെയും മിക്സ് അതിലൊഴിച്ച് അതിനുശേഷം ദാ ഈ കാണുന്ന ഐസിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അവർ. ഐസ് പൊട്ടിക്കുന്ന ഒരു മെഷീൻ അവിടെ ഉണ്ട്, അതിൽ നിന്ന് പൊട്ടിച്ചെടുത്തതാണ്. ഐസിനെ കട്ട് ചെയ്തിൻ്റെ ഉള്ളിലിട്ടാൽ ദാ സംഭവം റെഡിയായി. ഇതാണ് നമ്മുടെ ഐസ് ചൊരണ്ടിയത്. എടാ ഇങ്ങനെയൊന്നല്ലടാ കഴിക്കേണ്ടത്, ഇതിങ്ങനെയല്ല. ദാ ഇപ്പം കാണിച്ചിട്ടില്ല, ദാ ഇവിടെ ചെക്കൻ കാണിച്ചിരുന്നുണ്ട്. സ്പൂണെടുത്തിട്ട് അടിയിലാണ് ഇതിൻ്റെ സ്കൂപ്പും ആ ഫ്ലേവറിലും ഉള്ളത്. അതുകൊണ്ട് നല്ലോണം മിക്സാക്കണം ഈ ചൂട് കാലത്ത്. ഉഫ് അയ്യവ ഏതാ ഫീല്. ഇത് കഴിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു വല്ലാത്തൊരു റിഫ്രഷിങ് എനർജി കിട്ടുന്നുണ്ട്. അങ്ങനെ ബില്ലും കൊടുത്ത് സെറ്റാക്കി കാറിൽ കയറുന്നതിന് മുന്നേ കണ്ട കാഴ്ച കണ്ട എങ്ങോ ആര് വരുന്നത്, നമ്മുടെ പയ്യൻ സാറിലതാ രണ്ടര മണീൻ്റെ അത്ര രാത്രി എല്ലാവരും എണീച്ചിട്ട് വരുന്നതമാ. നമുക്ക് എന്നാൽ നേരെ എയർപോർട്ടിലേക്ക് വിടാം, നമ്മുടെ ചെക്കന് പോകേണ്ട ടൈമായി. അങ്ങനെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. കാറിലൊരു സൈഡിൽ ഒതുക്കിയിട്ട് നമ്മുടെ ചെക്കൻ്റെ ലഗേജെല്ലാം ട്രോളിയിൽ എടുത്തു വെക്കുന്നുണ്ട്.
സെക്യൂരിറ്റി ചേട്ടൻ അവിടുന്ന് കുലുമാലാക്കുന്നുണ്ട് വിസിലെല്ലാം അടിച്ചിട്ട് പെട്ടെന്ന് പോകുന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ അത് കേട്ടില്ല എന്ന ഭാവത്തിൽ നമ്മൾ അവിടെ തന്നെ നിന്നു. സത്യം പറഞ്ഞാൽ ഈ പ്രവാസം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്, ഒരു അനുഭവം തന്നെയാണ്. തലേന്ന് ദിവസം നമുക്ക് എന്തായാലും ഒരു ഫുഡ് പോലും നേരാവണ്ണം കഴിക്കാൻ പറ്റില്ല, പിന്നെ ഉറക്കമുണ്ടാവില്ല. എന്നാലും ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന തിരിച്ചറിവ്, ഇതൊക്കെ ഒരു ലൈഫിൻ്റെ ഭാഗമാണ്. ബി ഹാപ്പി ഓൾവേസ്. പിന്നെ ഞാനും നാളെ പ്രവാസത്തിലേക്ക് എന്തായാലും ചുവട് വെക്കും എന്നൊരു യാഥാർത്ഥ്യ ബോധം എനിക്കും ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഹാപ്പി ഹാപ്പി ജേർണി ബ്രോ. ബൈ ബൈ.